नमस्कार कूटे एल अंजाम सामूह्य शास्त्र स्वागत सुखमो कई नाम सौरयुग सौरयुग अंग प्रपंच इवये नाई पढ़ु अल टीचर तवर्तन पूर्ति अध्यापक अच्छा ആ വെരി ഗുഡ് മിടുക്കരാണല്ലോ എല്ലാവരും കൂട്ടുകാരെ ഇന്ന് നമ്മൾ പുതിയൊരു അധ്യായമാണ് പഠിക്കാൻ പോകുന്നത് അധ്യായമാണ് വൻകരകളും സമുദ്രങ്ങളും വൻകരകളും സമുദ്രങ്ങളും എന്താണ് ആ വൻകരകളും സമുദ്രങ്ങളും വെരി ഗുഡ് അറിയപ്പെടാത്ത നാടുകൾ തേടി സമ്പത്തിനു വേണ്ടി കൗതുകത്തിന്റെ പേരിലുമൊക്കെ മനുഷ്യൻ നടത്തിയിട്ടുള്ള സമുദ്രയാത്രകൾ നീണ്ട ചരിത്രമുണ്ട് അങ്ങനെ സമുദ്രയാത്ര നടത്തിയ കുറച്ച് പേരെ നമുക്ക് പരിചയപ്പെട്ടാലോ കൂട്ടുകാരെ ഈ ചിത്രത്തിലേക്ക് നോക്കൂ ക്രിസ്റ്റഫർ കൊളംബസ് ആരാണ് ക്രിസ്റ്റഫർ കൊളംബസ് ഫെർഡിനൻഡ് മെഗല്ലൻ ആരാണ് ഫെർഡിനൻഡ് മെഗല്ലൻ അബിലാഷ് ടോം അബിലാഷ് ടോം ക്രിസ്റ്റഫർ കൊളംബസ് ഫെർഡിനൻഡ് മെഗല്ലൻ അബിലാഷ് ടോം ആരൊക്കെയാണ് കൂട്ടുകാരെ ക്രിസ്റ്റഫർ കൊളംബസ് ഫെർഡിനൻഡ് മെഗല്ലൻ അബിലാഷ് ടോം ഇവരെല്ലാം ലോക പ്രശസ്തരായിട്ടുള്ള നാവികരാണ് ആരൊക്കെയായിരുന്നു ആ വെരി ഗുഡ് ക്രിസ്റ്റഫർ കൊളംബസ് ഫെർഡിനൻഡ് മെഗല്ലൻ അബിലാഷ് ടോം ഇവരെല്ലാം ലോക പ്രശസ്തരായിട്ടുള്ള നാവികരാണ് കൂട്ടുകാരെ ഇതെന്താണ് നിങ്ങളുടെ സ്കൂളിലെ സാമൂഹ്യ ശാസ്ത്ര ലാബിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ എന്താണ് ആ വെരി ഗുഡ് ഗ്ലോബ് മിടുക്കരാണല്ലോ ഭൂമിയുടെ മാതൃകയാണല്ലേ ഇത് വെരി ഗുഡ് ഭൂമിയിലുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നോക്കൂ ഈ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നീല നിറമാണല്ലോ കാണുന്നില്ലേ കൂട്ടുകാർ ഏത് നിറമാണ് ആ വെരി ഗുഡ് നീല നിറം അല്ലേ ഏറ്റവും കൂടുതൽ കാണുന്നത് നീല നിറമാണ് ഈ നീല നിറം സൂചിപ്പിക്കുന്നത് ജലത്തെയാണ് എന്താണ് നീല നിറം സൂചിപ്പിക്കുന്നത് ജലത്തെയാണ് ഈ ഗ്ലോബിലെ നീല നിറം സൂചിപ്പിക്കുന്നത് ജലത്തെയാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും ജലമായതിനാൽ ബഹിരാകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം ഇളം നീല നിറത്തിൽ കാണുന്നു ഏത് നിറത്തിലാണ് ആ ഇളം നീല നിറത്തിൽ വെരി ഗുഡ് ഗ്ലോബിൽ നീല നിറമാണ് കൂടുതലായി കാണുന്നത് അല്ലേ നീല നിറത്തിൽ കാണുന്നതെല്ലാം സമുദ്രങ്ങളാണ് എന്താണ് ഈ നീല നിറത്തിൽ കാണുന്നതെല്ലാം സമുദ്രങ്ങളാണ് ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്ന വിശാലമായ ജലഭാഗത്തിനെ സമുദ്രങ്ങൾ എന്ന് വിളിക്കുന്നു ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും സമുദ്രങ്ങളാണ് ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്ന വിശാലമായ ജലഭാഗത്തിനെ സമുദ്രങ്ങൾ എന്ന് വിളിക്കുന്നു ഭൗമോപരിതലത്തിലെ വിശാലമായ ജലഭാഗത്തിനെ സമുദ്രങ്ങൾ എന്ന് വിളിക്കുന്നു എന്താണ് കൂട്ടുകാരെ സമുദ്രങ്ങൾ ആ വെരി ഗുഡ് ഭൗമോപരിതലത്തിലെ വിശാലമായ ജലഭാഗത്തിനെയാണ് സമുദ്രങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകൂടി ഗ്ലോബ് നോക്കിയാലോ ഗ്ലോബിലെ ഈ നീല നിറങ്ങളൊക്കെ സമുദ്രങ്ങളാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ എന്താണ് നീല നിറങ്ങളൊക്കെ സമുദ്രങ്ങളാണ് അല്ലേ ഈ നീല നിറങ്ങൾക്കിടയിലും മറ്റു ചില പ്രദേശങ്ങൾ കൂടി കാണുന്നില്ലേ കണ്ടോ ഈ നീല നിറങ്ങൾക്കിടയിലും മറ്റു ചില പ്രദേശങ്ങൾ കൂടി കാണുന്നില്ലേ കൂട്ടുകാർ ഗ്ലോബിലെ ഈ നീല നിറങ്ങളൊക്കെ സമുദ്രങ്ങളാണ് നമ്മൾ പഠിച്ചില്ലേ ഈ നീല നിറങ്ങളൊക്കെ സമുദ്രങ്ങളാണ് നോക്കൂ ഈ നീല നിറങ്ങൾക്കിടയിലും മറ്റു ചില പ്രദേശങ്ങൾ കൂടി കാണുന്നില്ലേ ഇതാ ഗ്ലോബിലെ നീല നിറങ്ങൾക്കിടയിലും മറ്റു ചില പ്രദേശങ്ങൾ കൂടി കാണപ്പെടുന്നുണ്ട് നീല നിറങ്ങൾ ഒഴികെയുള്ള ഈ പ്രദേശങ്ങളെല്ലാം കരഭാഗങ്ങളാണ് നീല നിറങ്ങൾ ഒഴികെയുള്ള ഈ പ്രദേശങ്ങളെല്ലാം കരഭാഗങ്ങളാണ്
കരയാണ്. വെരി ഗുഡ്. സമുദ്രങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളെ വൻകരകൾ എന്ന് പറയുന്നു. സമുദ്രങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളെ വൻകരകൾ എന്ന് പറയുന്നു. എന്താണ് കൂട്ടുകാർ പറയൂ? ആ സമുദ്രങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളെ വൻകരകൾ എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ സമുദ്രങ്ങളും വൻകരകളും പഠിച്ചല്ലോ. എന്തായിരുന്നു സമുദ്രങ്ങൾ? വെരി ഗുഡ്. ഭൗമോപരിതലത്തിൽ കാണുന്ന വിശാലമായ ജലഭാഗങ്ങളാണ് സമുദ്രങ്ങൾ അല്ലേ. അപ്പോൾ വൻകരകളോ? സമുദ്രങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളെ വൻകരകൾ എന്ന് പറയുന്നു. എന്താണ് സമുദ്രങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന അതിവിശാലമായ കരഭാഗങ്ങളെ വൻകരകൾ എന്ന് പറയുന്നു? ഇപ്പോൾ കൂട്ടുകാർക്ക് സമുദ്രങ്ങളും വൻകരകളും നന്നായി മനസ്സിലായല്ലോ. ഒന്നുകൂടി ഗ്ലോബിലേക്ക് നോക്കൂ. സമുദ്രങ്ങളെല്ലാം ഒന്നായി കിടക്കുന്നു അല്ലേ? സമുദ്രങ്ങളെല്ലാം ഒന്നിച്ചാണ് കിടക്കുന്നത്. എന്നാൽ വൻകരകളോ? വൻകരകളെല്ലാം വേറിട്ട് കിടക്കുന്നു. വൻകരകൾ വേറിട്ട് കിടക്കുന്നു, സമുദ്രങ്ങൾ ഒന്നിച്ച് കിടക്കുന്നു, വൻകരകൾ വേറിട്ട് കിടക്കുന്നു. സമുദ്രങ്ങളെല്ലാം ഒന്നിച്ച് കിടക്കുന്നു, വൻകരകളോ? വൻകരകൾ വേറിട്ട് കിടക്കുന്നു. അതുകൊണ്ട് സമുദ്രത്തിലൂടെ നമുക്ക് ലോകം ചുറ്റാൻ സാധിക്കും. സമുദ്രങ്ങളെല്ലാം ഒന്നിച്ച് കിടക്കുന്നു, വൻകരകളോ? വൻകരകൾ വേറിട്ട് കിടക്കുന്നു. അതുകൊണ്ട് വൻകരയിലൂടെ സഞ്ചരിച്ച് ലോകം ചുറ്റാൻ സാധിക്കില്ല. എന്നാൽ സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് നമുക്ക് ലോകം ചുറ്റാൻ സാധിക്കും. നേരത്തെ നമ്മൾ സമുദ്രത്തിലൂടെ ലോകം ചുറ്റിയ നാവികരെ കുറിച്ച് പഠിച്ചല്ലോ. അതുകൊണ്ട് സമുദ്രങ്ങൾ ഒന്നു ചേർന്ന് കിടക്കുന്നതിനാൽ സമുദ്രത്തിലൂടെ നമുക്ക് ലോകം ചുറ്റിക്കാണാൻ സാധിക്കും. സമുദ്രത്തിലൂടെ നമുക്ക് ലോകം ചുറ്റിക്കാണാൻ സാധിക്കും. നോക്കൂ, ഈ ചിത്രത്തിൽ എല്ലാ വൻകരകളെയും ഒരുമിച്ച് കാണുന്നു അല്ലേ? എല്ലാ വൻകരകളെയും ഒരുമിച്ച് കാണുന്നു. എത്ര വൻകരകൾ ഉണ്ടെന്ന് നമുക്ക് നോക്കിയാലോ? ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ആസ്ട്രേലിയ. ഏതൊക്കെയായിരുന്നു കൂട്ടുകാരെ? നമുക്കൊന്നുകൂടി നോക്കാം. ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ആസ്ട്രേലിയ. ഏഴ് വൻകരകൾ അല്ലേ കൂട്ടുകാരെ? ഏതൊക്കെയായിരുന്നു? ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ആസ്ട്രേലിയ. ഏഴ് വൻകരകളുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മൾ ഏഴ് വൻകരകളുണ്ടെന്ന് മനസ്സിലാക്കി അല്ലേ? ഈ ഏഴ് വൻകരകളുടെ സവിശേഷതകൾ നമുക്ക് മനസ്സിലാക്കിയാലോ? ആദ്യമായി ഏഷ്യ. ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ. ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ. ഏഷ്യ വൻകര ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്നു. ഏഷ്യ വൻകര ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് ഏഷ്യ വൻകരയിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് ഏഷ്യ വൻകരയാണ്. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏഷ്യ വൻകരയുടെ ഭാഗമാണ്. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏഷ്യ വൻകരയുടെ ഭാഗമാണ്. ഏഷ്യ വൻകരയ്ക്ക് ചുറ്റും സമുദ്രങ്ങളും കാണാം. ഏഷ്യ വൻകരയ്ക്ക് ചുറ്റും കാണുന്ന സമുദ്രങ്ങളാണ് ഇന്ത്യൻ മഹാസമുദ്രവും പസഫിക് സമുദ്രവും. എന്തൊക്കെയാണ്? ഇന്ത്യൻ മഹാസമുദ്രവും പസഫിക് സമുദ്രവും. ഏഷ്യ വൻകരയ്ക്ക് ചുറ്റും വൻകരകളും കാണാം. ഏഷ്യ വൻകരയ്ക്ക് ചുറ്റും കാണുന്ന വൻകരകളാണ് ഏഷ്യയ്ക്ക് ചുറ്റും കാണുന്ന വൻകരകളാണ് യൂറോപ്പ്, ആഫ്രിക്ക, വടക്കേ അമേരിക്ക. ഏഷ്യയ്ക്ക് ചുറ്റും കാണുന്ന വൻകരകളാണ് യൂറോപ്പ്, ആഫ്രിക്ക, വടക്കേ അമേരിക്ക. ഏതൊക്കെയായിരുന്നു? യൂറോപ്പ്, ആഫ്രിക്ക, വടക്കേ അമേരിക്ക. ഏഷ്യയ്ക്ക് ചുറ്റും
വൻതരകളും സമുദ്രങ്ങളും ഉണ്ട് അല്ലേ ഏതൊക്കെയാണ് ഏഷ്യൻ കിട്ടിട്ടും കാണുന്ന സമുദ്രങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രവും പസഫിക് സമുദ്രവും അപ്പോൾ ഏഷ്യൻ കിട്ടിട്ടുള്ള വൻതരകളോ യൂറോപ്പ് ആഫ്രിക്ക വടക്കൻ അമേരിക്ക ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ചൈന ഏതാണ് ആ ചൈന വെരി ഗുഡ് ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ ഏതാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യ അപ്പോൾ ജനസംഖ്യ കൂടുതലുള്ള ചൈനയും ഇന്ത്യയും ഏഷ്യ വൻകരയിലാണ് എവിടെയാണ് ഏഷ്യ വൻകര അപ്പോൾ നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏഷ്യ വൻകരയുടെ ഭാഗമാണ് ഏഷ്യ വൻകരയിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് ഏഷ്യ വൻകരയിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര ഏതാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ ആ ഹിമാലയമല്ലേ വെരി ഗുഡ് ഹിമാലയത്തെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ കൂട്ടുകാർക്ക് ആഗ്രഹമില്ലേ നമുക്കൊന്ന് നോക്കിയാലോ തല ഉയർത്തി ഹിമാലയം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം ഏഷ്യ വൻകരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതനിര ഇന്ത്യയിലെ കാലാവസ്ഥയിലും സംസ്കാരത്തിലും ഏറെ സ്വാധീനം ചെലുത്തുന്നു ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ നിരവധി കൊടുമുടികൾ ഉൾക്കൊള്ളുന്ന ഈ പർവ്വതനിരകളിൽ പല ഭാഗങ്ങളും സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്നതിനാലാണ് ഹിമാലയം എന്ന പേര് വന്നത് നമുക്കൊന്നുകൂടി പറഞ്ഞു നോക്കാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം ഏഷ്യ വൻകരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതനിര ഇന്ത്യയിലെ കാലാവസ്ഥയിലും സംസ്കാരത്തിലും ഏറെ സ്വാധീനം ചെലുത്തുന്നു ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഉൾപ്പെടെ നിരവധി കൊടുമുടികൾ ഉൾക്കൊള്ളുന്ന ഈ പർവ്വതനിരകളിൽ പല ഭാഗങ്ങളും സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്നതിനാലാണ് ഹിമാലയം എന്ന പേര് വന്നത് കൂട്ടുകാരെ ഇത് ഹിമാലയ പർവ്വതത്തിന്റെ ചിത്രമാണ് ഏതാണ് ഹിമാലയ പർവ്വതത്തിന്റെ അല്ലേ ഈ ഹിമാലയ പർവ്വതത്തിന് ഹിമാലയം എന്ന പേര് എങ്ങനെയാണ് വന്നത് ആ ഹിമാലയ പർവ്വതത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും മഞ്ഞു മൂടിക്കിടക്കുന്നു അല്ലേ ഹിമം എന്നാൽ എന്താണ് ആ മഞ്ഞല്ലേ വെരി ഗുഡ് ഹിമം എന്നാൽ മഞ്ഞാണ് അപ്പോൾ മിക്ക പ്രദേശങ്ങളും മഞ്ഞു മൂടിക്കിടക്കുന്നതിനാണ് ഹിമാലയം എന്ന പേര് വന്നത് നോക്കൂ എവറസ്റ്റ് കൊടുമുടിയുടെ ചിത്രമാണിത് ഏതാണ് ആ വെരി ഗുഡ് എവറസ്റ്റ് കൊടുമുടിയുടെ ചിത്രമാണ് എവറസ്റ്റ് കൊടുമുടി ഹിമാലയ പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആ എവറസ്റ്റ് കൊടുമുടി ഹിമാലയ പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യ വൻകരയിൽ ധാരാളം സവിശേഷതകൾ കാണാം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ മഴ തീരെ കുറവായ പ്രദേശങ്ങൾ വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ ഇങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ ഏഷ്യ വൻകരയിൽ കാണാം ഏതൊക്കെയാണ് ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ മഴ തീരെ കുറവായ പ്രദേശങ്ങൾ വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ വളരെ ചൂട് കൂടിയ പ്രദേശങ്ങൾ മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ ഇങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ ഏഷ്യ വൻകരയിലുണ്ട് അങ്ങനെ വൈവിധ്യമാർന്ന കാലാവസ്ഥയാണ് ഏഷ്യ വൻകര എന്താണ് വൈവിധ്യമാർന്ന കാലാവസ്ഥയാണ് ഏഷ്യ വൻകര ഭൂരൂപങ്ങളുടെ കാര്യത്തിൽ സംസ്കാരങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ ഏഷ്യ വൻകരയിലുണ്ട് അതുകൊണ്ട് ഏഷ്യ വൻകരയെ വൈവിധ്യങ്ങളുടെ വൻകര എന്ന പേരിൽ അറിയപ്പെടുന്നു ഏഷ്യ വൻകരയെ വൈവിധ്യങ്ങളുടെ വൻകര എന്ന പേരിൽ അറിയപ്പെടുന്നു കൂട്ടുകാരൊന്നും പറഞ്ഞു നോക്കിക്കേ ആ ഭൂരൂപങ്ങളുടെ കാര്യത്തിലും സംസ്കാരത്തിന്റെ കാര്യത്തിലും ഒട്ടനവധി വൈവിധ്യങ്ങൾ ഏഷ്യ വൻകരയിലുണ്ട് അല്ലേ അതുകൊണ്ടാണ് ഏഷ്യ വൻകരയെ വൈവിധ്യങ്ങളുടെ വൻകര എന്ന് പറയുന്നത് കൂട്ടുകാർ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ ഏഷ്യ വൻകരയിൽ പലവിധ വൈവിധ്യങ്ങളും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ നെല്ല് ചോളം ഗോതമ്പ് തുടങ്ങിയ വിവിധ ഇനം കൃഷികൾ ഏഷ്യ വൻകരയിൽ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് നെല്ല് ചോളം ഗോതമ്പ് തുടങ്ങിയ വിവിധ തരം കൃഷികൾ ഏഷ്യ വൻകരയിൽ ചെയ്യുന്നുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്
കൂടാതെ ഗോതമ്പ് ചോളം തുടങ്ങിയ വിവിധ തരം വിളകൾക്ക് ഏഷ്യ വൻകര പ്രസിദ്ധമാണ്. ഏഷ്യ വൻകരയെക്കുറിച്ച് നമ്മൾ ഒരുപാട് സവിശേഷതകൾ മനസ്സിലാക്കി. ഏഷ്യ വൻകരയുടെ സവിശേഷതകൾ നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കിയാലോ? കൂട്ടുകാർ ശ്രദ്ധിച്ചേ. ഏഷ്യ ഏറ്റവും വലിയ വൻകര ഏഷ്യയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നു. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഈ വൻകരയുടെ ഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഇവിടെയാണ്. ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ, മിതമായ ചൂടും തണുപ്പുമുള്ള പ്രദേശങ്ങൾ എന്നിങ്ങനെ ഒട്ടനവധി വൈവിധ്യങ്ങൾ ഈ വൻകരയിൽ കാണാം. നെല്ല്, ഗോതമ്പ്, ചോളം തുടങ്ങി വിവിധ തരം വിളകൾ കൃഷി ചെയ്യുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. ഏഷ്യ വൻകരയെ കുറിച്ച് നമ്മൾ ഇപ്പോൾ നന്നായി മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത്? നമുക്കൊന്നും പറഞ്ഞു നോക്കിയാലോ. സമുദ്രങ്ങൾ എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു സമുദ്രങ്ങൾ പറയൂ. വെരി ഗുഡ്. ഭൗമോപരിതലത്തിൽ കാണുന്ന വിശാലമായ ജലഭാഗങ്ങളാണ് സമുദ്രങ്ങൾ. പിന്നെയോ, വൻകരകൾ എന്താണെന്ന് പഠിച്ചില്ലേ. എന്തായിരുന്നു വൻകരകൾ പറയൂ. സമുദ്രങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളെയാണ് വൻകരകൾ എന്ന് വിളിക്കുന്നത് അല്ലേ. പിന്നീട് നമ്മൾ ഏഴ് വൻകരകളുണ്ടെന്ന് പഠിച്ചില്ലേ. ഏതായിരുന്നു നമ്മൾ പഠിച്ച വൻകര? ഒരു വൻകരയെ കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചില്ലേ. ഏതായിരുന്നു? വെരി ഗുഡ്. ഏഷ്യ അല്ലേ. ഏഷ്യ വൻകരയെ കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചു. ഏഷ്യ വൻകരയെ കുറിച്ച് നമ്മൾ ഒത്തിരി സവിശേഷതകൾ പഠിച്ചല്ലോ. ഏതൊക്കെയായിരുന്നു? വെരി ഗുഡ്. ലോകത്തിലെ ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ വൻകര. പിന്നെയോ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്നത് ഏഷ്യ വൻകരയിലാണ്. വെരി ഗുഡ്. പിന്നെ എന്താ നമ്മൾ പഠിച്ചത്? നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏഷ്യ വൻകരയുടെ ഭാഗമാണ്. അങ്ങനെ ഒത്തിരി സവിശേഷത നമ്മൾ പഠിച്ചില്ലേ. ഇനി നമുക്കൊരു പ്രവർത്തനമായാലോ. ഏഷ്യ വൻകരയുടെ ഒത്തിരി സവിശേഷതകൾ നമ്മൾ പഠിച്ചില്ലേ. അതിൽ കുറച്ച് സവിശേഷതകൾ ടീച്ചർ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ ബാക്കിയുള്ള സവിശേഷതകൾ കൂടി കൂട്ടുകാർ പൂരിപ്പിച്ച് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണേ. ഏഷ്യ വൻകരയെ കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ചല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആഫ്രിക്ക വൻകരയെ കുറിച്ചാണ്. ആഫ്രിക്ക വൻകരയെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.